Hi friends, നമുക്ക് എങ്ങനെയാണ് ഒരു പ്ലാന്റിൽ ഹൈബ്രിഡൈസേഷൻ ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് ആവശ്യമായ സാധനങ്ങൾ ബെഡ്സ്, നൂൽ. ഞാൻ എടുത്തിട്ടുള്ള നൂൽ തോർത്തിൻ്റെ തറ്റത്തുള്ള നൂലാണ്. കാരണം ഞാൻ ഇന്ന് ഹൈബ്രിഡൈസേഷൻ ചെയ്യാൻ പോകുന്നത് പത്തുമണി പ്ലാന്റിലാണ്. അപ്പോൾ പത്തുമണി പ്ലാന്റിൻ്റെ ഇതളുകൾ വളരെ ലൈറ്റായതുകൊണ്ട് അതിന്മേൽ സാധാരണ ഉള്ള നൂലിന് വളരെ മൂർച്ചയുണ്ട്. അപ്പോൾ അതിൻ്റെ ഇതളുകൾ കൊയ്യാൻ സാധ്യതയുണ്ട്. എന്നാൽ നമുക്ക് എങ്ങനെയാണ് ഹൈബ്രിഡൈസേഷൻ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. ഞാൻ എടുത്തിട്ടുള്ളത് ഒരു പിങ്കും ഒരു യെല്ലോ കളറുമാണ്. അപ്പോൾ ഞാൻ പിങ്കിൽ നിന്നാണ് പൂമ്പൊടി എടുത്ത് യെല്ലോ കളറിലേക്ക് ആക്കാൻ പോകുന്നത്. ഇനി നാം ഇത് ഞാൻ എടുത്ത നൂലുകൊണ്ട് കെട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നാം കെട്ടുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. നമ്മൾ ശ്രദ്ധയോടെ ചെയ്യേണ്ട ഒരു കാര്യമാണിത്. കെട്ടുമ്പോൾ നാം ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇതിൻ്റെ പൂവ് കൊയ്യാൻ സാധ്യതയുണ്ട്. ഇനി ഇത് കൂട്ടി കെട്ടണം. ഹൈബ്രിഡൈസേഷൻ ചെയ്യുന്നതിന് ഗുണമെന്ന് വെച്ചാൽ നമുക്ക് ഈ ചെടിയിൽ ഇനി പിങ്കും യെല്ലോയും കളർന്ന ഒരു പൂവുണ്ടാവും. ഈ ഇങ്ങനത്തെ ചെടികൾ ഒരേ കളർ ഉപയോഗിച്ച് ഹൈബ്രിഡൈസേഷൻ ചെയ്യാൻ കഴിയുന്നതല്ല. നമ്മൾ പല കളറിലാണ് ഹൈബ്രിഡൈസേഷൻ ചെയ്യേണ്ടത്. നമ്മുടെ കയ്യിൽ ഇപ്പോൾ രണ്ട് കളർ പ്ലാന്റ് ഉണ്ടെങ്കിൽ ആ രണ്ട് കളർ കൊണ്ടാണ് ഒരേ കളറാണ് ഉണ്ടെങ്കിൽ അത് ഒരിക്കലും മാച്ചാവുകയില്ല. രണ്ട് കളർ. ഇനി ഹൈബ്രിഡൈസേഷൻ ചെയ്യുന്നതിനുള്ള ഗുണം ഇതാണ്. ദോഷം എന്ന് വെച്ചാൽ നമ്മൾ ശ്രദ്ധയോടെ ചെയ്തില്ലെങ്കിൽ നമ്മുടെ പൂവിൻ്റെ ഇതളുകൾ കൊയ്യും, പിന്നെ പൂവും കൊയ്യും. അപ്പോൾ നമ്മൾ ശ്രദ്ധയോടെ ചെയ്തില്ലെങ്കിൽ അതൊരിക്കലും വേറെ കളർ ഉണ്ടാവില്ല. ഇപ്പം ഞങ്ങൾ ഹൈബ്രിഡൈസേഷൻ ചെയ്ത് ഞാൻ നല്ല ഒരു വീഡിയോ ട്രൈ ചെയ്തിട്ടായതാണ് ഇങ്ങനത്തെ പൂവ്. നല്ല രസമല്ലേ? പകുതി റോസ് പകുതി മഞ്ഞ്.